മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരകൽ. മട്ടന്നൂർ നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി. കരുത്തൂർ പറമ്പിലെ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലാണ് ചെണ്ടുമല്ലി പൂവിട്ട് കിടക്കുന്നത്. ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മട്ടന്നൂർ നഗരസഭ കൃഷിഭവൻ മുഖേന നൽകിയ ചെണ്ടുമല്ലിത്തൈ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ നട്ടുവളർത്തിയത്. പ്ലാന്റിന്റെ വിവിധയിടങ്ങളിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ തൊഴിലാളികളും ചേർന്നാണ് പൂക്കൃഷി ഇറക്കിയത്. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ജൈവവളം ആവശ്യത്തിന് നൽകി പൂക്കൃഷിയിൽ നൂറുമേനി വിളയിക്കുകയായിരുന്നു. കോമ്പൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂക്കൾ മനോഹരമായിരിക്കുകയാണ്. നഗരസഭ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി പ്രകാരമാണ് ചെണ്ടുമല്ലിയുടെ കൃഷി ഇറക്കിയത്. അടുത്ത ഓണത്തിന് നഗരസഭയിൽ പൂക്കൃഷി വ്യാപകമാക്കുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് പറഞ്ഞു. കുടുംബശ്രീ വഴി ഇങ്ങനെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയത് ഇവിടെ നമ്മുടെ ഈ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ഇത് നട്ടുവളർത്തിയത് നമ്മുടെ ഇവിടുത്തെ ശുചീകരണ ജീവനക്കാരും അതുപോലെ തന്നെ വർക്കർമാരും കൂടി ചേർന്നാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് വളർത്തിയിട്ടുണ്ട്. അടുത്ത വർഷം, ഈ വർഷം നമ്മുടെ ടെസ്റ്റ് എന്നുള്ള നിലക്കാണ് ഇവിടെ നോക്കിയത്. അടുത്ത വർഷം ഇതിനേക്കാളും ഉപരി ഈ ഒരു 2-3 ഏക്കർ സ്ഥലത്ത് തന്നെ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് നഗരസഭയിലെ മുഴുവൻ ആൾക്കാരുകൾക്കും ഓണത്തിന് പൂക്കൾ ഇടുന്നതിന് വേണ്ടി നമുക്ക് വിതരണം ചെയ്യാനും വേണ്ടി കഴിയുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് ചെണ്ടുമല്ലിയുടെ വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭ അധികൃതരും ശുചീകരണ തൊഴിലാളികളും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ്, സെക്രട്ടറി എസ് വിനോദ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ കെ കുഞ്ഞിരാമൻ എന്നിവർ പൂന്തോട്ടം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറു മട്ടന്നൂർ. പവിത്ര ഗോൾഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.